ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് റെഡ്മി നോട്ട് 9 പ്രോൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇനിയും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോഴത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമ്പ് തരെ. ഒന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം. അകത്ത് എന്ന് പറയുന്നത് ഞാൻ 6 GB 128 GB ആണ് മേടിച്ചേക്കണേ. അപ്പോൾ ഒരു സ്നാപ്പ് ഡ്രാഗൺ പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് തുറന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം, എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് കേസാണ്. നമുക്ക് ഫോണൊന്നും ഇതാണ് ഫോൺ, നമുക്ക് ഫോണൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് നോക്കാം, ഒരു കേസും ഒരു സിം ഇജക്ടർ ടൂളും ആണ് കിട്ടണത്. ഒരു മാനുവൽ യൂസർ മാനുവലും കിട്ടുന്നുണ്ട്. കേസ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു ഗ്രേ കളർ കേസാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കാണാം, നല്ലൊരു ക്വാളിറ്റി ഉള്ള കേസ് തന്നെയാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യണത്. നല്ല സോഫ്റ്റ്, നല്ല ഗ്രിപ്പുള്ള ഒരു കേസ് തന്നെയാണ്. നമുക്ക് ഡസ്റ്റ് ഒന്നും നമുക്ക് പറ്റി പിടിക്കാത്ത ഒരു സൈസ് മിക്സ് കേസാണ് ഇവർ പറഞ്ഞത്. നമുക്ക് ഞാൻ ഫോൺ നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ കിട്ടുന്നുണ്ട്. നമുക്കത് ലാസ്റ്റ് നോക്കാം, വേറെ കിട്ടണത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നാല് കാണാം, ഒരു ചാർജർ ഇട്ടുണ്ട്, 18 വാട്ടിൻ്റെ ചാർജർ. എൻ്റെ കേബിളും ഒരു ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. ഇതെമ്മയുടെ തന്നെ ഒരു സൂപ്പർ നല്ലൊരു ചാർജറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബോക്സിൽ. ഇനി നമുക്ക് ആ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ആ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ റെഡ്മി പ്രോ ഫോൺ. ഇതാ കാണാൻ പറ്റുള്ള, നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ഫോണേക്ക് മുമ്പ് നമുക്കൊന്ന് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. നല്ലൊരു സ്മൂത്ത്നെസ്സും ഒരു വെയിറ്റ്ലെസ്സും ഒക്കെയാണ് ഇതിനകത്ത് ഫോണിൻ്റെ പറയാൻ തന്നെ ഉള്ളത്. 4 ക്യാമറയാണ് വരുന്നത്, 48, 8, 2, 2. ഫ്രണ്ടിൽ 32 MP ക്യാമറയാണ് വരുന്നത്. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയാണ്. നമ്മുടെ ഡസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പറയുമ്പോൾ നമ്മുടെ തമ്പിൻ്റെ ഇമ്പ്രഷൻ വരുമ്പോൾ തന്നെ അത് മാഞ്ഞു പോവും. അപ്പോൾ നല്ലൊരു കേസ് തന്നെയാണത്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പറഞ്ഞു തന്നെ റെഡ്മി പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കയറി കാണിക്കുന്നത്. സെറ്റിങ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം റിഫ്രഷിംഗ് റേറ്റ് നോക്കാം. ക്യൂക്ക് റെസ്പോൺസ് തന്നെ കിട്ടുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെയാണ്, നല്ലൊരു റിഫ്രഷിംഗ് റേറ്റ് തന്നെയാണ് വരുന്നത്. നമുക്ക് റിഫ്രഷിംഗ് ഒരു നല്ലതാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് 10 തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണത്. ആൻഡ്രോയിഡ് 10 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്നാപ്പ് ഡ്രാഗൺ ക്വാൽകം സ്നാപ്പ് ഡ്രാഗൺ 720G തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണത്. നല്ലൊരു ഫോൺ തന്നെയാണ്, നമുക്ക് ബഡ്ജറ്റ് ഫ്രീ ഫോൺ എന്ന് തന്നെ പറയാൻ പറ്റിയൊരു ഫോൺ. നമുക്ക് ഈ ക്യാമറ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ 48 MP നല്ലൊരു ക്യാമറ തന്നെ അതിനുണ്ട്. നല്ല സ്റ്റേബിളായിട്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ. സ്റ്റേബിളായിട്ടാണ് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇതാ നല്ലൊരു നല്ലൊരു ഫോൺ ക്യാമറ തന്നെയാണ് നമുക്ക് റെഡ്മി. നമുക്ക് 4 ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക റെഡ്മിയുടെ ഒരു പ്രത്യേകത തന്നെ കഴിവ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ പറയാൻ തന്നെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ തന്നെ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫോൺ തന്നെയായിട്ടാണ് ഞാൻ പറയുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. റിയൽമിയെ സംബന്ധിച്ചോളം 5000 mAh ഉണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഗെയിമിങ്ങും നല്ല സൂപ്പറായിട്ട്, പബ്ജിയും ഏത് ഗെയിം സൂപ്പറായിട്ടാണ് കളിക്കാൻ പറ്റിയത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഈ ഫോൺ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഫോൺ തന്നെയാണ്, ബഡ്ജറ്റ് ഫ്രീ തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഹീറ്റും കാര്യങ്ങളൊന്നും ആവില്ല. അങ്ങനെ ഹീറ്റ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സർവീസ് സെൻറ്റർ കൊണ്ട് കാണിച്ചാൽ മതി. വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഈ ഫോൺ ഇഷ്ടപ്പെട്ട നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. നല്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഫോൺ തന്നെയാണത്. നല്ലൊരു ഒതുങ്ങുന്നുണ്ട്, കയ്യിൽ ഒതുങ്ങുന്നുണ്ട്, സ്മൂത്ത്നെസ് ഉണ്ട്, ഗ്രിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് മേടിച്ചത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നെ കാണാൻ വരും. ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കാം.